കർത്താവിൽ വാത്സല്യ സഹോദരന്മാരെ, നിങ്ങൾക്കേവർക്കും ഒരിക്കൽ കൂടി ക്രിസ്തുയേശുവിലുള്ള സ്നേഹവന്ദനങ്ങളെ ഈ സമയത്ത് ഞാൻ പ്രകാശിപ്പിക്കുന്നു. ഇന്ന് രാത്രിയിൽ അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതത്തിൽ നിന്ന് ഊന്നൽ നൽകിയുള്ള ഒരു അതിപ്രധാനമായ വിഷയമാണ് ഞാനിവിടെ ഷെയർ ചെയ്യുവാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നത്. ആ വിഷയത്തിൻ്റെ ടൈറ്റിൽ പ്രശംസ ക്രൂശെങ്കിൽ എന്നുള്ളതാണ്. അതായത്, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശംസ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് ആകുന്നു എങ്കിൽ എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഇവിടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഗലാത്യ ലേഖനം അതിൻ്റെ മൂന്നാം അധ്യായത്തിൽ ധനനായ പൗലോസ് ലീഹ ഇപ്രകാരം പറഞ്ഞു: എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൽ അല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാൽ ഞാൻ ലോകത്തിനും ലോകം എനിക്കായും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്ത കർത്താവായ യേശു ക്രിസ്തുള്ള വിശ്വാസം തന്നെ ആകുന്നു. ഈ ലോകജീവിതത്തിൽ ഒരു മനുഷ്യനെ, വിശേഷാൽ ഒരു ക്രിസ്തുവിശ്വാസിക്ക് പ്രശംസിക്കാൻ ലോകപരമായി ധാരാളം വിഷയങ്ങൾ ഉണ്ടാവാം. ചില ആളുകൾ തങ്ങളുടെ ധനത്തിലും അതുപോലെ തങ്ങളുടെ വസ്തുവകകളിലും തങ്ങളുടെ ജോലിയിലും തങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിലും അവരുടെ വിവാഹ ബന്ധങ്ങളിലും അവരുടെ ശമ്പളത്തിലും തങ്ങൾക്കുള്ള വലിയ ബിൽഡിങ്ങിലും മറ്റ് പല കാര്യങ്ങളിലും ഒക്കെ പ്രശംസിക്കുന്ന ആളുകളാണ്. ലോകപരമായി ചിന്തിച്ചാൽ നമുക്ക് അങ്ങനെ പ്രശംസിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഒരു പക്ഷെങ്കിൽ ലോകത്തിലുണ്ടാവാം. എന്നാൽ ബൈബിൾ ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തനായ, അല്ലെങ്കിൽ പുതിയ നിയമ ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തനായ സുവിശേഷത്തിൻ്റെ വക്താവായ വ്യക്തിയാണ് അപ്പോസ്തലനായ പൗലോസ്. അദ്ദേഹം ലൗകികമായി പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ലോകത്തിൽ പ്രശംസിക്കാൻ ലോക വിഷയമായി ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ്. എങ്കിലും നാം വായിക്കുന്നത് ലൗകികമായ തൻ്റെ യാതൊരു വിഷയങ്ങളിലും അദ്ദേഹത്തിന് യാതൊരു വിധമായ പ്രശംസയും ഇല്ലാതെ അദ്ദേഹം പറയുകയാണ്: എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൽ അല്ലാതെ പ്രശംസിക്കുവാൻ ഇടവരരുത്. പൗലോസിൻ്റെ ജീവിതത്തിൻ്റെ പ്രശംസാ വിഷയങ്ങളിൽ അദ്ദേഹത്തിന് ഒരു പക്ഷെങ്കിൽ പ്രശംസിക്കുവാൻ കഴിയുമായിരുന്ന മൂന്ന് നാല് മണ്ഡലങ്ങൾ ഏതൊക്കെയായിരുന്നു എന്ന സൂചകമായി ഞാൻ പ്രഥമത ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, പൗലോസിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൽ അദ്ദേഹത്തിനെ പ്രശംസിക്കുവാനുള്ള ഏറ്റവും അതിപ്രശംസനീയമായ ഒരു മണ്ഡലമായിരുന്നു തൻ്റെ മതമണ്ഡലം. മതങ്ങളുടെ മാതാവ് എന്ന് അപരനാമത്തിൽ അറിയപ്പെടുന്ന എബ്രായ മതത്തിൻ്റെ നടുവിൽ അതികായനായ ഒരു മനുഷ്യനായി, അതും ഒരു പരീശനായി, അബ്രഹാമി കുടുംബത്തിൽ, ബെന്യാമീൻ ഗോത്രത്തിൽ, അതുപോലെ പരീശന്മാരിൽ വെച്ച് പരീശനായി ഏറ്റവും ശ്രേഷ്ഠനായി അറിയപ്പെട്ട ഒരു മനുഷ്യൻ, ആ കാലഘട്ടം കണ്ടതിലെ ഏറ്റവും വലിയ എബ്രായ പണ്ഡിതനായ, അല്ലെങ്കിൽ എബ്രായ മതപണ്ഡിതനായിരുന്ന ഹില്ലേൽ എന്ന് പറയുന്ന മഹാനായ ഡോക്ടറുടെ, ചുമ്മാ ഡോക്ടറുടെ അല്ല, മഹാനായ ഡോക്ടറുടെ പാദപീഠത്തിലിരുന്നുകൊണ്ട് യഹൂദന്മാരുടെ ന്യായപ്രമാണം അതിസൂക്ഷ്മമായി അഭ്യസനം ചെയ്ത മനുഷ്യനാണ് ഈ തർസോസിലെ ശൗൽ എന്ന് പറയുന്ന അപ്പോസ്തലനായ പൗലോസ്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി വന്നു കഴിഞ്ഞാൽ പ്രശംസിക്കാനുള്ള വകയുണ്ട്. അത് ഏത് നിലയിൽ അദ്ദേഹം പറയുമ്പോൾ, ഫിലിപ്പിയ ലേഖനം അതിൻ്റെ മൂന്നാമധ്യായത്തിൽ അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഇനി ആർക്കാനും പ്രശംസിക്കാൻ വകയുണ്ട് എന്ന് പറയുന്ന പക്ഷേ ഞാനും പ്രശംസിക്കും എന്ന് പറഞ്ഞ് നിങ്ങൾ എബ്രായരോ ഞാൻ അങ്ങനെ തന്നെ, നിങ്ങൾ അബ്രഹാമിൻ്റെ മക്കളോ ഞാനും അങ്ങനെ തന്നെ ജനിച്ചിരിക്കുന്നു. അതായത്, ഈ എബ്രായിൽ നിന്ന് എബ്രായൻ, അബ്രഹാമിൻ്റെ സന്തതികളിൽ ഒരുവൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് ദൈവസഭയെ ഉപദ്രവിച്ചവൻ, ഇങ്ങനെ തൻ്റെ മതമണ്ഡലത്തിൽ തനിക്കുണ്ടായിരുന്ന പ്രശംസനീയമായിരുന്ന പശ്ചാത്തലം അവർ പറയിപ്പിക്കാൻ നിർബന്ധിച്ചുകൊണ്ട് അപ്പോസ്തലനോട് പറയുന്നതായിട്ട് ഫിലിപ്പിയർ മൂന്നിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ അന്നത്തെ കാലത്തെ അറിയപ്പെട്ട ഏറ്റവും വലിയ ഒരു മതപണ്ഡിതൻ്റെ പാദപീഠത്തിലിരുന്നുകൊണ്ട് യഹൂദന്മാരുടെ ന്യായപ്രമാണം ആ മുതൽ ഇക്ഷാ വരെ വളരെ വ്യക്തതയോടെ പഠിച്ച ഇദ്ദേഹം ഒരു വലിയ ന്യായപ്രമാണ ശാസ്ത്രിയായിരുന്നു. ആ ന്യായപ്രമാണ ശാസ്ത്രി ആയിത്തീർന്നതാണ് വാസ്തവത്തിൽ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ കടയ്ക്കൽ കത്തിവയ്ക്കുവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. കാരണം ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ പ്രോജ്വലമാക്കുന്ന പുരോഗമനം യഹൂദ മതവിശ്വാസത്തിൻ്റെ ശത്രുതയാണ്, അല്ലെങ്കിൽ ശത്രുതയായി ഭവിക്കുമെന്ന് അദ്ദേഹം ഭയക്കുകയും, അതുമാത്രമല്ല ക്രൈസ്തവ വിശ്വാസത്തെക്കാൾ അതിധന്യമായ നിലയിൽ തൻ്റെ മതവിശ്വാസം ശ്രേഷ്ഠമാണെന്ന് വിശ്വസിച്ച് അത് പ്രൊപ്പോഗേറ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുകയും ചെയ്ത അമാനുഷ്യനായ വ്യക്തിയായിരുന്നു ഈ തർസോസിലെ ശൗല്.
അപ്പൊ അദ്ദേഹത്തെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, മതമണ്ഡലത്തിൽ പ്രശംസിക്കാം. ഇന്നും ക്രൈസ്തവരുടെ ഒക്കെ ഇടയിൽ നമ്മുടെ ഈ കേരളത്തിലൊക്കെയുള്ള ക്രിസ്ത്യാനികൾ സാധാരണയായി അവർ പറയുന്ന അവരെല്ലാവരും കുറവിലങ്ങാട്ടുന്ന് പുറപ്പെട്ടു പോകുന്ന നാല് ബ്രാഹ്മണ കുടുംബത്തിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട കുടുംബാംഗങ്ങളാണെന്നാണ്. അപ്പോൾ അതുകൊണ്ട് കാളി, കള്ളിയാങ്കിൽ, ശങ്കരിപുരി, പകലോ മറ്റും മുതലായ നാല് കുടുംബങ്ങളിൽപ്പെട്ട ബ്രാഹ്മണന്മാർ തോമസ് ലീഹ AD 56 കേരളത്തിൽ വന്നപ്പോൾ, അതായത് കൊടുങ്ങല്ലൂർ വന്നപ്പോൾ, അവിടെ വെച്ച് അവര് മാമോദിസ ഏറ്റെന്നും ആ നാല് പിതാക്കന്മാരെ പിതൃതലമുറയിൽപ്പെട്ട ആളുകളാണ് ഇവിടുത്തെ കേരളത്തിലെ നസ്രായ മതക്കാർ എന്നുമാണ് ഇവിടുത്തെ എല്ലാ നസ്രാണികളും സാധാരണയായി പറഞ്ഞു വരുന്നത്. അതിൻ്റെ കാലവ്യാപനത്തിലേക്ക് മടങ്ങിപ്പോയിട്ട് ചരിത്രാവശേഷങ്ങൾ തപ്പി ഒരു വിമർശനത്തൊന്നും ഇന്ന് രാത്രി ഞാൻ വിധേയപ്പെടുവാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ഒരു കാര്യം ഞാൻ പറയാം, നാം എല്ലാവരും ആ പൈതൃകത്വം അല്ലെങ്കിൽ ആ പാരമ്പര്യം ഒരു നിലയിൽ അല്ലെങ്കിൽ വേറൊരു നിലയിൽ വിശ്വസിക്കുകയും അത് പറഞ്ഞ് പറഞ്ഞ് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അങ്ങനെയാണെങ്കിൽ മതങ്ങളുടെ മാതാവെന്നറിയപ്പെടുന്ന എബ്രായ മതത്തിലെ ഏറ്റവും അതികായനായി ജനിച്ച് അവിടുത്തെ അറിയപ്പെട്ട ഒരു ഗോത്രത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട് അന്നത്തെ ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഏറ്റവും ധനാഢ്യനായ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ചില സ്വന്തമായ കപ്പലുകൾ തന്നെ ഉണ്ടായിരുന്നതാണ് പറയുന്നത്. ഒരു വലിയ കപ്പൽ ഉടമയുടെ ഏക മകനായി ജനിച്ച് സർവ്വസമ്പത്തുകളും സാംസ്കാരികതയും നന്മയും അനുഗ്രഹങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മതമണ്ഡലത്തിലെ ഏറ്റവും ഉന്നതനായ അതികായനായിരുന്ന ഒരു മസ്തിഷ്ക ആചാര്യൻ എന്ന പറയത്തക്ക നിലയിൽ അത്രമാത്രം ഉത്തുംഗ പ്രതാപത്തോടെ ആയിരുന്ന ശൗലിന് വേണ്ടി വന്നാൽ മതമണ്ഡലത്തിൽ പ്രശംസിക്കാമായിരുന്നു. പക്ഷേ അദ്ദേഹം ഒന്നും പ്രശംസിക്കുന്നില്ല. രണ്ടാമത്തെ മണ്ഡലമാണ് ജ്ഞാനമണ്ഡലം എന്ന് പറയുന്നത്. ഇപ്പോൾ അറിവെന്ന് പറയുന്ന ഏറ്റവും വലിയ ഒരു വിഷയമാണ്. അതായത് അപ്പോസ്തലനായ പൗലോസിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം യവനായ സംസ്കാരവും യവനായ തത്വശാസ്ത്രവും ശരിയായ നിലയിൽ അഭ്യസിച്ചിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ പിൽക്കാലത്തുള്ള സുവിശേഷ വേലയിലെ താർക്കിക രംഗങ്ങളിൽ നമുക്ക് അനായാസമായി മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ജ്ഞാനമണ്ഡലത്തിൽ അദ്ദേഹത്തിന് വളരെയധികം മികവ് ഉണ്ടായിരുന്നുവെങ്കിലും കുരുന്തിനോട് അദ്ദേഹം പറയുമ്പോൾ വളരെ വ്യക്തമായി പറയുന്നത് എങ്ങനെയാണ്, ആകയാൽ ജ്ഞാനിയെവിടെ, ശാസ്ത്രീയവിടെ, ഈ ലോകത്തിൻ്റെ താത്വികനെവിടെ, ദൈവം ലോകത്തിൻ്റെ ജ്ഞാനത്തെ ഭോക്ഷുദ്ധമാക്കിയില്ലയോ. അതായത് ക്രൂശൻ്റെ ജ്ഞാനത്താൽ ലോകത്തെ രക്ഷിക്കേണ്ടതിന് ദൈവം ലോകത്തിൻ്റെ ജ്ഞാനത്തെ ഭോക്ഷുദ്ധമാക്കിയില്ലയോ എന്നാണ് പറയുന്നത്. വളരെ അർത്ഥവത്തായ സ്റ്റേറ്റ്മെൻ്റാണ് അദ്ദേഹം അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്. ദ റിച്ച് നോബിൾ ആൻഡ് ദി അവിടെ പറയുന്നത് ഈ താർക്കികന്മാരെ, ജ്ഞാനികളെ, അതുപോലെ ധനാഢ്യന്മാരായ ആളുകൾ, അപ്പാരൻ്റലി ദേവർ ഷോർട്ട് ഇൻ സപ്ലൈ എന്നാണ് പറയുന്നത്. വളരെ വിരളമായിരുന്നു അവരുടെയൊക്കെ എണ്ണമെന്ന് പറയുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ വളരെ ധനാഢ്യനായ ഒരു പിതാവിൻ്റെ ഏകമകനായി ജനിച്ച് മത സാംസ്കാരിക മണ്ഡലങ്ങളിൽ ഏറ്റവും ഉത്തുംഗമായ പ്രതാപ ഹൂങ്കാരത്തോട് രംഗത്ത് വന്ന, അതുപോലെ ജ്ഞാനമണ്ഡലത്തിൽ അന്നത്തെ അറിയപ്പെട്ട എബ്രായം മതത്തിൻ്റെയും യവനായ മതത്തിൻ്റെയും അത് യവനായ സാംസ്കാരികതയുടെയും തത്വശാസ്ത്രത്തിൻ്റെയും ഏറ്റവും പ്രോജ്വലമായിരിക്കുന്ന പാരമ്പര്യം ഉൾക്കൊണ്ടു നിൽക്കുന്ന ഒരു മഹാനായ മനുഷ്യൻ. അത് കഴിഞ്ഞാൽ പിന്നെ പറയാൻ കഴിയുന്ന താത്വിക മണ്ഡലമാണ്. അപ്പോൾ മതമണ്ഡലം, ജ്ഞാനമണ്ഡലം, താത്വിക മണ്ഡലം, സാംസ്കാരിക മണ്ഡലം, ഈ മണ്ഡലങ്ങളിലെല്ലാം ഉന്നതമായ അവകാശവാദങ്ങൾ ഉച്ചസ്ഥലം ഉദ്ഘോഷിക്കാൻ അനുമതി ലഭിച്ചിരുന്ന ഈ അപ്പോസ്തലൻ പറയുകയാണ്, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൽ അല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അപ്പോൾ ഒരാള് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൽ പ്രശംസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ ഏറ്റവും ബലഹീനമായൊരു കാര്യമാണ് ആ കാലഘട്ടങ്ങൾ. കാരണം ലേവിയ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്, മരത്തിന്മേൽ തൂങ്ങുന്നവൻ ഏവനും ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നു. ആ വാക്യമാണ് പിന്നീട് യേശു ക്രിസ്തുവുമായി ദമസ്കോസിൻ്റെ പടിവാക്കിൽ വെച്ചുള്ള എൻകൗണ്ടർ കഴിഞ്ഞ് പരിവർത്തന വിധേയനായി ക്രൂശിൻ്റെ സാക്ഷ്യത്തിനായി തന്നെത്താൻ സമർപ്പിച്ചേൽപ്പിച്ച ഈ തസോസിലെ തലമൂത്ത കാർന്നവരായ ശൗല് അദ്ദേഹത്തിൻ്റെ പേരുമാറി ദൈവവനെ പൗലോസാക്കി മാക്കി ലിറ്റിൽ വൺ ആക്കി മാറ്റി, അതായത് വലിയവനായ ദൈവത്തിൻ്റെ കൃപയുടെ സുവിശേഷത്തിൻ്റെ വക്താവായി ഒരു ചെറിയ ശുശ്രൂഷകനായി ദൈവം പരിവർത്തനപ്പെടുത്തിയ ഈ ശൗല് പിന്നീട് അദ്ദേഹം പറയുകയാണ്, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൽ അല്ലാതെ പ്രശംസിക്കുവാൻ ഇടവരരുത്. ഗലാത്തിയ ലേഖനത്തിൽ തന്നെ അദ്ദേഹം പറയുമ്പോൾ ഇങ്ങനെ പറയുന്നു, മരത്തിന്മേൽ തൂങ്ങുന്ന ഏവനും ശപിക്കപ്പെടുമെന്ന് എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തുവും നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. അപ്പോൾ മരത്തിന്മേൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവരാണെന്ന് ന്യായപ്രമാണം പറയുമ്പോൾ ശാപഗ്രസ്തനായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ പ്രശംസ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആ ഐതിഹാസികമായിരിക്കുന്ന ആർത്തവാക്യമായി ജീവിതത്തിൽ തിരഞ്ഞെടുത്ത ഈ മഹാനായ മനുഷ്യൻ. ഇദ്ദേഹത്തെക്കുറിച്ച് ഏറെ പഠിക്കുവാൻ ഏതൊരു വേദ വിദ്യാർത്ഥിയുമുണ്ട്. പൗലോസ് പറയുകയാണ്, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൽ അല്ലാതെ പ്രശംസിക്കുവാൻ ഇടവരരുത്. ഇവിടെ ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഏതെല്ലാം നിലയിലാണ് അപ്പോസ്തലനായ പൗലോസിനെ
ഈ ക്രൂശിൽ പ്രശംസിക്കുവാൻ വകയുണ്ടായത് എന്നുള്ളതാണ്. അതിൽ ഞാൻ ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ വളരെ ഷോർട്ടായിട്ട് ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ക്രൂശ് എന്ന് പറയുന്നത് ശാപത്തിൻ്റെ പ്രതീകമാണ്. ഞാൻ ഓൾറെഡി ഓർപ്പിച്ചല്ലോ, അതായത് ഇസ്രായേൽ അല്ലെങ്കിൽ യഹൂദന്മാരുടെയിൽ ഒരാളെ ക്രൂശിച്ച് കൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഗുരുതരമായിരുന്ന ഒരു പ്രശ്നമാണ്. അതായത് ദൈവദൂഷണവും മറ്റും പറയുന്നതിനും അതുപോലെ അത്ര കിരാതമായ പാപപ്രവൃത്തി ചെയ്യുന്നതിനും നൽകപ്പെട്ടിരുന്ന വധശിക്ഷാ മാർഗമാണ്. റോമൻ ശിക്ഷാ നിയമം അനുസരിച്ചും വധശിക്ഷ ക്രൂശീകരണമായി നൽകുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ശാപകരമായ ഒരു പ്രവൃത്തിയാണ്. ഗുരുതരമായ തെറ്റുകൾ ചെയ്യുന്ന ഒരു വധശിക്ഷാ മാർഗമാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ കാൽവല്ലെ ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചു എന്ന് പറയുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് ലോകം വീക്ഷിക്കുന്ന യഹൂദ പരീക്ഷകൾ വീക്ഷിക്കുന്നത് ശാപത്തിൻ്റെ പ്രതീകമായിട്ടാണ്. അതായത് മരത്തിന്മേൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവനാണെങ്കിൽ യേശു ക്രിസ്തു യഹൂദന്മാരെ സംബന്ധിച്ച് ശപിക്കപ്പെട്ടവനാണ്. അപ്പോൾ അവനെ ക്രൂശിപ്പാൻ ഏൽപ്പിച്ച ക്രൂശ് ശാപത്തിൻ്റെ പ്രതീകമാണ്. അപ്പോൾ ശാപത്തിൻ്റെ പ്രതീകമായ ക്രൂശ് ക്രൂശിന്മേൽ ശാപമായി തീർന്ന ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ ലോകത്തിന് പ്രസംഗിക്കുന്ന വാഗ്മീയ നിലയിൽ അപ്പോസ്തലനായ പൗലോസ് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുകയാണ്, എൻ്റെ ജീവിതത്തിന് ഒരൊറ്റ ആപ്തവാക്യം മാത്രമേ ഉള്ളൂ, എൻ്റെ ജീവിതത്തിന് ഒരൊറ്റ ആത്യന്തിക ലക്ഷ്യം മാത്രമേ ഉള്ളൂ, എൻ്റെ ജീവിതത്തിന് ഒരു ഏക ലാക്ക് മാത്രമേ ഉള്ളൂ. ആ ലാക്ക് എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിനെ പ്രസംഗിക്കുക എന്നുള്ളതാണ്. കൊരിന്തിലെ അപ്പോസ്തലനായ പൗലോസ് ചെയ്യുന്നു, കൊരിന്തിലേഖനത്തിൻ്റെ പശ്ചാത്തലം എനിക്ക് നിങ്ങൾക്കും അറിയാം. അതായത് കൊരിന്തിനെ കുറിച്ച് എഫെബ്രൂസ് എന്ന് പറയുന്ന ദൈവദാസൻ അദ്ദേഹത്തിൻ്റെ ഒരു വ്യാഖ്യാന ഗ്രന്ഥത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, മാതാവിനെയും പിതാവിനെയും ഒഴികെ, അതായത് അപ്പനെയും അമ്മയും ഒഴികെ ലോകത്തിലെ ഏറ്റവും സുലഭമായ ഏത് കച്ചവട ചരക്കും സുലഭമായി ലഭിക്കുമായിരുന്ന ഒരു വെസ്റ്റേൺ മാസഡോണിയൻ കമ്പോളമായിരുന്നു ഈ കൊരിന്ത് എന്ന് പറയുന്നത്. എന്ന് മാത്രമല്ല മൊറാലിറ്റിക്ക് ഇത്രയധികം അധപ്പതിച്ചൊരു സ്ഥലം ലോകത്തിൽ വേറെ എവിടെയും ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത്. അത്രമാത്രം അധപ്പതിച്ച ആ പട്ടണം, അതായത് നാനാശാഖയിൽപ്പെട്ട ആളുകൾ ഒന്നിച്ച് വന്ന് പാർത്തിരുന്ന ഒരു കോസ്മോപോളിറ്റൻ സിറ്റി, ആ പട്ടണം അവിടെ അപ്പനും അമ്മയും വഴിയെ വേറെ ഏത് കച്ചവട ചരക്കും സുലഭമായി ലഭിക്കുമായിരുന്നു. മ്ലേച്ഛതയ്ക്ക് ജീവിതത്തിൽ ഏറ്റവും ഒന്നാം സ്ഥാനം അലങ്കരിച്ചിരുന്ന സ്ഥലമാണ്. എവബ്രൂസ് തന്നെ പറയുന്ന ഇന്നത്തെ ന്യൂയോർക്ക് സിറ്റി, ടോക്കിയോ, അതുപോലെ തന്നെ ബോംബെ മുതലായ സിറ്റികളോടെ ഈ പട്ടണത്തെ താരതമ്യപ്പെടുത്താം എന്നാണ്. ലോകത്തിൻ്റെ നാനാ ദിശകളിൽപ്പെട്ട ആളുകൾ, നാനാ സാംസ്കാരികളിൽപ്പെട്ട ആളുകൾ ഈ പട്ടണത്തിൽ വന്ന് തിങ്ങിപ്പാർക്കുന്നുണ്ട്. അവിടെയുള്ള ആളുകളുടെ മോറൽ ലൈഫ് വളരെ മോശപ്പെട്ട ജീവിതശൈലിയാണുള്ളത്. അത് പൗലോസ് തന്നെ കൊരിന്തിലേഖനം എഴുതുമ്പോൾ കൊരിന്ത് സഭയിൽ തന്നെ രക്ഷിക്കപ്പെട്ടു പോട്ടുവന്ന പല ആളുകൾക്ക് ഒന്നിലധികം ഭാര്യമാരൊക്കെ ഉണ്ട്. അതായത് പോളിഗമിയും സകലവിധമായ വിഗ്രഹാരാധനയും മ്ലേച്ഛതയും ജീവിതത്തിൽ ലൈസൻസ്ഡ് ആയിരുന്നൊരു പട്ടണമാണ്. അങ്ങനെയുള്ള പട്ടണത്തിൽ ചെന്നാണ് പൗലോസ് താമസിച്ചത്. അവിടെയാണ് അതിൽ പ്രവർത്തിച്ചത്. അവിടെ കുരുന്നിൽ ഒരു സഭയുണ്ടായി. അനേക ആളുകൾ രക്ഷിക്കപ്പെട്ടു, അനേകർ സ്നാനപ്പെട്ടു, അനേകർ ദൈവകൃപയിലേക്ക് ആനയിക്കപ്പെട്ടു. അങ്ങനെ വന്ന ആ സഭയ്ക്ക് പിന്നീട് പൗലോസ് ലേഖനം എഴുതുമ്പോൾ അദ്ദേഹം പറയുകയാണ്, ഇതാ യഹൂദന്മാർ അടയാളം അന്വേഷിക്കുന്നു, യവനന്മാർ ദർശനങ്ങളെ ദർശിക്കുന്നു, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർക്ക് ഇടർച്ചയായ യവനന്മാർക്ക് ഭോഷത്വമായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിനെ തന്നെ. അപ്പോൾ ഒന്നാമതായി ക്രൂശിൽ പൗലോസുള്ള പ്രശംസ എന്ന് പറയുന്നത് ക്രൂശ് ശാപത്തിൻ്റെ പ്രതീകമായി നിൽക്കുന്ന സ്ഥലമാണ്. എന്താണ് ഈ ശാപം? മനുഷ്യവർഗത്തിന്മേലുള്ള ദൈവത്തിൻ്റെ ഭയാനകമായ ശാപം. ആ ശാപം എന്ന് പറയുന്നത് പാപത്തിൻ്റെ ശാപമാണ്. അതുകൊണ്ട് പാപം നീക്കാൻ ശാപമേറ്റ പാപികളിൽ രക്ഷക എന്ന് പാട്ടുകാരൻ പാടിയിട്ടുള്ളത്. എൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെ പരിണിത ഫലമായി നമ്മൾ ആവസിക്കുന്ന ഭയാനകമായ ശാപം നീക്കുവാൻ നമുക്ക് വേണ്ടി ശാപത്തിൻ്റെ പ്രതീകമായ ക്രൂശി വന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി ശാപമായി ഭവിച്ച് നമ്മുടെ ശാപത്തെയും പാപത്തെയും സദാകാലത്തേക്കും നീക്കം ചെയ്തവനാണ് നസ്രയനായ യേശു. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് ആ കാര്യത്തിൻ്റെ ആഴം മനസ്സിലാക്കി. അദ്ദേഹം ക്രൂശിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങിപ്പോയി. ക്രൂശിൻ്റെ ആഴം, അതിൻ്റെ അർത്ഥം എന്താണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ക്രൂശിൻ്റെ ആഴങ്ങളെ അദ്ദേഹം ശരിയായി മനനം ചെയ്യുകയിൽ അദ്ദേഹത്തിന് മനസ്സിലായി മാനവയാതിയുടെ ഉണ്ടായിരുന്ന പാപത്തിൻ്റെ ഭയാനകമായ വിഴുപ്പുകെട്ട ഉരുട്ടി നീക്കിയ സ്ഥലമാണ് കാൽവലി ക്രൂശ് എന്ന് പറയുന്നത്. അവിടെയാണ് മനുഷ്യൻ്റെ ശാപം ദൈവം എന്നേക്കുമായ ശാപത്തിന് അറുതി വരുത്തിയത്. ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ ധാരാളം ആളുകൾ, കരിസ്മാറ്റിക് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ശാപം മുറിക്കൽ പ്രക്രിയയുമായി നടക്കുന്നുണ്ട്. വിവരദോഷികളെന്നല്ലാതെ വേറെ എന്ത് പറയാൻ സാധിക്കും? ആരാണ് നമ്മുടെ ശാപം മാറ്റിയത്? നസ്രയനായ യേശു. എന്തായിരുന്നു ശാപം? പാപം നിമിത്തമുള്ള ശാപം. ആ ശാപം എന്താണ്? നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു, മേലാൽ അതിൻ്റെ അനുഭവം തരികയില്ല. രണ്ട്, അതിലെ മുള്ളും പറക്കാരെയും മാത്രം മുളയ്ക്കും. മൂന്ന്, നിന്റെ ആയുസ് മുഴുവൻ നീ വിയർപ്പോടെ അപ്പത്തെ ഭക്ഷിക്കും. സ്ത്രീയോടെ നിന്റെ ആഗ്രഹം പുരുഷനോടാകും. രണ്ട്, നിന്റെ ആയുഷ്കാലം മുഴുവൻ നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. സർപ്പത്തോടെ നിന്റെ ആയുസ് മുഴുവൻ നീ ഉരസ്സുകൊണ്ട്
ഗമിക്കും, രണ്ട് നിലത്തെ പൊടുതിൻ്റെ ആഹാരമായിരിക്കും. അങ്ങനെ ആദ്യ പാപം ചെയ്ത ആദമനെയും പാപത്തിന് ഹേതുകമായി തീർന്ന ഹവായെയും അതുപോലെ തന്നെ അതിനവരെ പ്രേരിപ്പിച്ച പിശാചിനാൽ പ്രേരിപ്പിക്കപ്പെട്ട സർപ്പത്തെയും തന്നെ അവർ വസിച്ച ഭൂമിയെയും എല്ലാം ഒരുപോലെ ശപിച്ചിട്ട്, അതുകൊണ്ട് സർവ്വഭൂമിയും ഇന്നുവരെയും ശാപത്തിൻ്റെ കീഴിലായിരിക്കുന്നുവെന്ന് അപ്പോസ്തലൻ തന്നെ പറയുന്നു. അങ്ങനെ ശാപത്തിൻ്റെ കീഴിൽ അടയ്ക്കപ്പെട്ട ഈ ലോകത്തിൽ പാപത്തിൻ്റെ ശാപം എന്ന് പറയുന്ന മഹാപാതകം ഏറ്റുവാങ്ങിയ മനുഷ്യനെ ആ പാപത്തിൻ്റെ ശാപം നീക്കുവാൻ നമുക്ക് വേണ്ടി കാൽവല്ലെ ക്രൂശിലേക്ക് കയറിപ്പോയി ശാപത്തിൻ്റെ പ്രതീകമായ ക്രൂശന്മേൽ ക്രൂശിതനായി 3:50 യോസേഫിൻ്റെ കല്ലറയിൽ സംസ്കരിക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ ആ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശനെ ലോകത്തിന് പ്രസംഗിക്കുന്ന മികവുറ്റ വാഗ്മിയായിരുന്നു അപ്പോസ്തലനായ പൗലൂസ്. അദ്ദേഹം പറയുകയാണ്, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശനല്ലാതെ പ്രശംസിക്കുവാൻ ഇടവരരുത്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും അധികം ജീവിതത്തിൽ ഊർജ്ജം പകർന്ന പ്രസ്താവനയാണ് പൗലോസിൻ്റെ ഗലാത്യരുടെ ഈ പ്രസ്താവന. അദ്ദേഹത്തിന് ലോകത്തിൽ ഏതെല്ലാം കാര്യങ്ങൾ പ്രശംസിക്കാൻ ഭയമുണ്ടായിരുന്നു. ഒരുപക്ഷെങ്കിലും ഞാൻ ഓർപ്പിച്ച പോലെ മതമണ്ഡലത്തിൽ ഏറ്റവും ഉന്നതനായിരുന്ന ഒരു ഇസ്രായേലിയ ഗുരുവായി, മതഗുരുവായി മാറ്റപ്പെടേണ്ടയാളാണ്. അല്ലെങ്കിൽ താത്വിക മണ്ഡലത്തിൽ ഏറ്റവും വലിയൊരു താത്വിക വങ്കാചാര്യനായി മാറ്റപ്പെടേണ്ടാണ്. സാംസ്കാരിക ലോകത്തെ അറിയപ്പെട്ട ഒരു ആചാര്യനായി മാറ്റപ്പെടേണ്ടയാളാണ്. ഒരു വലിയ ധനവാനായ മനുഷ്യനായി ലോകത്തിൽ അറിയപ്പെടേണ്ടയാളാണ്. പക്ഷേ അതല്ലാതെയും ക്രിസ്തു നിമിത്തം ഉപേക്ഷിച്ചു പറയുകയാണ്, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ ഒരു നാളും പ്രശംസിക്കുവാൻ ഇടവരരുത്. ക്രൂശ് ദൈവ മനുഷ്യൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ ശാപം നീക്കിയ സ്ഥലമാണ്. അതാണ് ക്രൂശിൻ്റെ പ്രത്യേകത. ഇനി രണ്ട്, എഫേസ്യ ലേഖനം അതിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 10 മുതൽ 14 വരെയുള്ള വാക്കുകൾ വായിക്കുമ്പോൾ അവിടെ എങ്ങനെയാണ് നാം വായിക്കുന്നത്? അവൻ ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വമില്ലാതെയാക്കി. അവൻ ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വമില്ലാതെയാക്കി. എന്താണ് ഈ ശത്രുത? അതായത് പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തോട് ശത്രുതയിലായി. ദൈവവും മനുഷ്യനും പരസ്പരം ശത്രുക്കളായി. ദൈവം സ്വർഗത്തിലേക്കും മനുഷ്യൻ ഭൂമിയുടെ ഏദൻ തോട്ടത്തിൽ വെളിയിലേക്കും പാലായനം ചെയ്യപ്പെട്ടു. അതാണ് നമ്മുടെ ഇവിടുത്തെ ഹൈന്ദവ ആചാര്യന്മാരായ ആളുകൾ അവരെ സാധാരണയായി അവരുടെ സന്ധ്യാകീർത്തനങ്ങൾ പാടുമ്പോൾ, ഒന്നായ ഇഹ നിന്നെ, രണ്ടായി കണ്ടളവിൽ ഉണ്ടായൊരു ഇണ്ടൽബദം ഉണ്ടാവതല്ല മമ, പണ്ടേ കണക്കേ വരുവാൻ നിൻ കൃപാവലികൾ എന്നും ഉണ്ടായിരിക്കണം ഹരി നാരായണ നാരായണായ നമ എന്ന് അവരുടെ നാരായണ കീർത്തനത്തിൽ അവർ സാധാരണ പറയാറുണ്ട്. അവർ പറയുന്നത് ഇങ്ങനെയാണ്, പണ്ട് ജീവാത്മാവും പരമാത്മാവും ഒന്നായിരുന്നു, എന്നാൽ പാപം ഹേതുവായി ജീവാത്മാവും പരമാത്മാവും രണ്ട് വ്യത്യസ്ത നിലകളിലേക്ക് മാറ്റപ്പെട്ടു. ഇനിയും പണ്ടേ കണക്കെ വരുവാൻ നിന്റെ കൃപയുടെ ആവലി, അതായത് വേലിയേറ്റം ഉണ്ടായെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. അതാണ് നാം തീത്തോസിൻ്റെ ലേഖനത്തിൽ വായിക്കുന്നത്. അവിടെ നമ്മൾ വായിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, 2-ാം അധ്യായത്തിൽ ഇങ്ങനെ വിളിച്ചു പറയുന്നു, ഇതാ സകല മനുഷ്യർക്കും വേണ്ടിയുള്ള രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. അതായത് സകല മനുഷ്യരുടെയും രക്ഷയ്ക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ കൃപയുടെ ഉദയം. എവിടെയാണ് ആ ഉദയം നാം കണ്ടത്? യഹൂദിയിലെ ബേത്ലഹേമിൽ. അതായത് യഹൂദിയിലെ ബേത്ലഹേമിൽ മറിയം യോസേഫിൻ്റെ കരങ്ങളിൽ ഇരിക്കുന്ന ആ മനുഷ്യ ശിശു, അവിടെയാണ് ഈ ദൈവകൃപയുടെ രക്ഷയുടെ ഉദയം നാം കണ്ടത്. എവിടെയാണ് രക്ഷയുടെ പ്രദർശനം ദൈവം ചെയ്തത്? അത് കാൽവല്ലെ ക്രൂശിലാണ്. അതാണ് സകല മനുഷ്യരുടെയും രക്ഷയ്ക്ക് വേണ്ടിയുള്ള ദൈവകൃപയുടെ പ്രകാശനം. അവിടെയാണ് കാൽവല്ലെ ക്രൂശിലാണ് ആ വലിയ പ്രദർശനം പ്രദർശിപ്പിച്ചത്. അവിടെയാണ് അവൻ ശത്രുതയില്ലാതെയാക്കിയത്. ദൈവത്തെയും മനുഷ്യനെയും പരസ്പരം അകറ്റിയിരുന്ന പാപമെന്ന ശത്രുതയ്ക്ക് ദൈവം നീക്കം വരുത്തി. തുറന്ന അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ പറയുകയാണ്, അവർ ക്രൂശിന്മേൽ വെച്ച് ശത്രുതമില്ലാതെയാക്കി. വേർപാടിനെ നടിച്ചു ഒരിടിച്ചു കളഞ്ഞുകൊണ്ട് ഇരുപക്ഷത്തെയും ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ച് ക്രിസ്തുവിൽ ഒരു പുതുമനുഷ്യനാക്കി തീർത്തു. ദൈവത്തിൻ്റെ സ്തോത്രം. ഈ ആത്മീയ മർമ്മത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ ധനനായ പൗലോസിനിടയായി. ഇടയായി കഴിയുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ക്രൂശ് ശാപത്തിൻ്റെ പ്രതീകമാണ്. ആ ശാപത്തിൻ്റെ പ്രതീകമായ ക്രൂശിലാണ് എൻ്റെ പ്രശംസ എന്ന് പറഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവിലാണ് എൻ്റെ പ്രശംസ. എനിക്ക് വേണ്ടി ശാപമായി തീർന്ന കർത്താവിലാണ് എൻ്റെ പ്രശംസ. അതിൻ്റെ അപ്പുറത്ത് ലോകത്തിൽ ഒരു പ്രശംസയും എനിക്കില്ല. അദ്ദേഹം വിളിച്ചു പറയുകയാണ്, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശില്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാ ലോകമെനിക്കും ഞാൻ ലോകത്തിനായും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. 2, ക്രൂശ് ശത്രുത്വം നീക്കളഞ്ഞ സ്ഥലമാണ്. എന്നേക്കുമായി ക്രൂശ് ശത്രുത്വം നീക്കിക്കളഞ്ഞു. 85-ാം സങ്കീർത്തനം 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, നീതിയും ദയയും വിശ്വസ്തയും തമ്മിൽ എതിരേറ്റിരിക്കുന്നു, നീതിയും സമാധാനവും പരസ്പരം ചുംബിച്ചിരിക്കുന്നു, വിശ്വസ്തത ഭൂമിയിൽ നിന്ന് മുളച്ചു വരുന്നു. പ്രിയപ്പെട്ടവരെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം തൻ്റെ ഏകജാതനായ പുത്രൻ യേശു ക്രിസ്തുവിനെ കാൽവല്ലെ ക്രൂശിൽ എനിക്കും നിങ്ങൾക്കും പകരക്കാരനാക്കി കാൽവറിയിലേക്ക് അവനെ അയച്ചപ്പോൾ, അതായത് മരിക്കുവാനായി അയച്ചപ്പോൾ, ശാപമായി തരുവാനയച്ചപ്പോൾ, അവനെ ദൈവം
ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അവന്റെ വിരിക്കപ്പെട്ട കൈകാലുകൾ ക്രൂശിന്മേൽ ആണികൊണ്ട് ആഞ്ഞടിച്ചപ്പോൾ കയറുകൊണ്ട് വരിഞ്ഞ് മുറുക്കിയെങ്കിൽ മുറുക്കി കെട്ടിയപ്പോൾ അവൻ ക്രൂശിന്മേൽ ഏങ്ങരടിച്ചെങ്കിൽ അവന്റെ സിരകളിലെ രക്തം അവന്റെ കുത്തി തുറന്ന മാർബിളുടെ ക്രൂശിന്റെ ചുവടിലേക്ക് ഒഴുക്കിയെങ്കിൽ അവൻ നമുക്ക് വേണ്ടി പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നത് എന്നറിയായാൽ ഇവരോട് ക്ഷമിക്കണമെന്ന് ഉറച്ച നിലവിളിച്ചുകൊണ്ട് പിതാവിന്റെ കയ്യിൽ പ്രാണനെ ഏൽപ്പിച്ചു കൊടുത്തുവെങ്കിൽ ആ ക്രൂശ് ശത്രുതയെ നീക്കുവാൻ, അതായത് എന്റെയും നിങ്ങളുടെയും നരികും നിങ്ങൾക്കും ദൈവത്തുള്ള പാപസംബന്ധമായ ശത്രുതയ്ക്ക് നീക്കം വരുത്തി കർത്താവായ യേശു ക്രിസ്തുവിൽ നമ്മെ ഒരു പുതുമനുഷ്യാക്കി തീർക്കുവാൻ ദൈവം ചെയ്ത പ്രവൃത്തിയുടെ മഹാത്മ്യമാണ് കാൽവരിലെ ക്രൂശിൽ നമുക്ക് ദർശിക്കുവാൻ കാണുന്നത്. റോമാലയത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ അത് ഈ പ്രകാരം വിളിച്ചു പറയുകയാണ്, ദൈവം തന്റെ പുറമേയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുന്നമിത്തം തൻ നീതിമാനും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ നീതീകരിക്കുന്നതുമാകിയാൽ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. കാൽവരിലെ ക്രൂശ് ശത്രുത ദൈവം നീക്കം ചെയ്തിരിക്കുന്നു എന്നുള്ളതിന് പരസ്യ വിളംബരമായി ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. 2000 വർഷങ്ങളായി കാൽവരിയിലെ ഗോൽഗോതായിൽ ദൈവം അവനെ ലോകത്തിന്റെ മുമ്പാകെ പരസ്യമായി നിർത്തിയിരിക്കുകയാണ്. കാൽവരിലെ ക്രൂശ് ഇങ്ങനെ വിളിച്ചു പറയുന്നു, ഇതാ നിന്റെ ശത്രുത എന്നേക്കുമായി നീക്കിയിരിക്കുന്നു. കാൽവരിലെ ക്രൂശ് ഇങ്ങനെ വിളിച്ചു പറയുന്നു, ഇതാ നിന്റെ മേലുള്ള ദൈവത്തിന്റെ ശാപം എന്നേക്കുമായി നീക്കപ്പെട്ടിരിക്കുന്നു. കാൽവരിലെ ക്രൂശ് ഇപ്രകാരം വിളിച്ചു പറയുന്നു, ഇതാ ദൈവസ്നേഹത്തിന്റെ ഏറ്റവും മഹത്തരമായ പ്രകാശനം ഇതാ ക്രൂശിൽ ഇതാ വെളിപ്പെടുത്തിയിരിക്കുന്നു. എത്ര മനോഹരമായ ക്രൂശ്! അപ്പോസ്തലൻ പറയുകയാണ്, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിക്കുവാൻ ഇടവരരുത്. അതുകൊണ്ട് ഇവിടെ വായി കുരുന്നിലയിൽ തന്നെ അപ്പോസ്തലൻ പറയുകയാണ്, ഈ ക്രൂശിനെ പ്രസംഗിക്കുന്നത് യഹൂദന്മാർക്ക് ഇടർച്ചയാണ്, യവനന്മാർക്കത് ഭോഷത്വമാണ്. എന്തുകൊണ്ടാണ് യഹൂദന്മാർക്ക് ഇടർച്ചയായി തിരഞ്ഞിരിക്കുന്നത്? അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, നസ്രയനായ യേശുവിനെ അവരുടെ വാഗ്ദത്ത ചിരകാല പ്രതീക്ഷിത മെസ്സീയയായി അവർ അംഗീകരിച്ചില്ല. കാരണം അറിയാമോ? മെസ്സീയ ജനിക്കുന്നത് ഈ പുൽത്തൊഴുത്തിലാണ് അല്ലെങ്കിൽ പശുത്തൊഴുത്തിൽ കിടക്കപ്പെടുന്നവരായിട്ടാണെന്ന് ഒരിക്കലും അവർക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഉൽപ്പത്തി പുസ്തകത്തിന്റെ ഒടുവിലത്തെ താളുകളിലെ യാക്കോബ് ഇസ്രായേൽ മക്കളെ അനുഗ്രഹിക്കുമ്പോൾ, ഗോത്രപിതാക്കന്മാരെ അനുഗ്രഹിക്കുമ്പോൾ ഇപ്രകാരം വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, അവകാശമുള്ളവൻ വരുവോളം രാജതണ്ണ യഹൂദയുടെ തുടയുടെ ഇഴന്ന് നീങ്ങിപ്പോകയില്ല എന്ന്. അതുകൊണ്ട് അനതിവിദൂര ഭാവിയിൽ ഇസ്രായേലിനെ ഭരിക്കുവാനുള്ള രാജതണ്ണ ഇരുമ്പുദണ്ഡ് അല്ലെങ്കിൽ സ്വർണ്ണ ചെങ്കോൽ കയ്യിൽ പിടിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ സിംഹാസനമേൽ അധികാരം നടത്തുവാൻ അധികാരസ്ഥനായ ഒരു മശിഹ ആഗമനം ചെയ്യും. അവൻ ആഗമനം ചെയ്യുമെങ്കിൽ അവൻ നിശ്ചയമായും ദാവീദിന്റെ സിംഹാസനത്തിലിരിക്കുവാൻ യോഗ്യനായി ദാവീദിന്റെ വംശാവലിയിൽ ദാവീദിന്റെ കൊട്ടാരത്തിൽ അവൻ ജനിക്കുമെന്ന് അവർ വിശ്വസിച്ചു. പക്ഷേ നസ്രയനായ യേശു ജനിച്ച എവിടെയാണ് നമുക്കറിയാം? പശുത്തൊഴുത്തിൽ ജീർണ വസ്ത്രം ധരിച്ച് കിടക്കുന്ന ശിശുവിനെയാണ് നാം കാണുന്നത്. അങ്ങനെയുള്ള ഒരു ദരിദ്രനായ ഈ പശുത്തൊഴുത്തിൽ കിടത്തപ്പെട്ടിരിക്കുന്ന ജീർണ വസ്ത്രം ധരിച്ച് കിടക്കുന്ന ഈ നസ്രയനായ യേശു കുഞ്ഞിനെ യഹൂദന്മാർ ചിരകാല പ്രതീക്ഷ മിഷിയായിട്ട് അംഗീകരിക്കുവാൻ അവർക്ക് പ്രയാസമുണ്ടായിരുന്നു. രണ്ടാമത്തെ വിഷയം, വംശാവലി രേഖയിൽ അവരെ എണ്ണി നോക്കിയപ്പോൾ പേര് കാണാൻ കഴിയാത്തയാളായിരുന്നു നസ്രയനായ യേശു യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം. കാരണം അറിയാവോ? അവരെ മത്തായിയുടെ സുവിശേഷവും വായിച്ചു നോക്കി കാണും. ഒരു പക്ഷേ പിന്നീട് അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി എന്ന് പറഞ്ഞ് വംശാവലി വന്ന് യോസേഫിന്റെ അടുത്ത് നിർത്തിട്ട് പറയുകയാണ്, 16:1 അവളിൽ നിന്ന് മറിയയിൽ നിന്ന് യേശു ജനിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, അവർ വംശാവലി രേഖയൊക്കെ തപ്പി നോക്കി. അതുകൊണ്ടാണ് നമ്മൾ 118 വാക്യം പിന്നീട് പറയുന്നത്, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു, ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. വീട് പണിയുന്നവർ എന്ന് പറയുന്ന ഇസ്രായേൽ ഗൃഹത്തെക്കുറിച്ചാണ്. അവിടെ പറയുമ്പോൾ ലൂത്തിന്റെ പുസ്തകത്തിലേക്ക് പോകണം. ലൂത്തിന്റെ പുസ്തകത്തിന് ഒടുവിലത്തെ അധ്യായം വരുമ്പോൾ ലൂത്തിനെ ബോവസുമായി നിബന്ധിപ്പിച്ച വൈവാഹിക ബന്ധത്തിലാക്കിയ ആ പട്ടണത്തിലെ മൂപ്പന്മാരെ നവോമിയോട്, പ്രായമുള്ള നവോമിയോട് പറയുമ്പോൾ, ഇന്ന് നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന ഈ മോവാബ്യസ്ത്രീയായ ലൂത്തിനെ യഹോവ റാഹേലിനെയും ലേയെയും പോലെയാക്കട്ടെ, അവരിരുവരുമല്ലോ ഇസ്രായേൽ ഗൃഹം പണിതത് എന്ന് പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞു വരുന്നത് സാരമെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വലിയ വലിയ പ്രശ്നമാകുന്ന ഓബേദ്, ഓബേദിന്റെ മകനായ ഇശായി, ഇശായിയുടെ മകനായിരിക്കുന്ന അല്ല ഓബേദിന്റെ മകനായിരുന്ന ബോവസ്, ബോവസിന്റെ മകനായ ഇശായി, ഇശായിയുടെ മകനായ ദാവീദ്, ദാവീദിന്റെ വംശാവലിയിൽ ദാവീദ് രാജാവായി ജനിച്ച നമ്മുടെ കർത്താവായ യേശു, അവനെ തിരിച്ചറിയുവാൻ അവർ കഴിഞ്ഞല്ല. അതെന്ത് ചെയ്തു? ഇവരെ വംശാവലിയെല്ലാം തപ്പി നോക്കി. വീട് പണി ഇസ്രായേൽ ഗോത്രം പണിയുന്നവർ അവരുടെ വംശരേഖയെല്ലാം നോക്കി. അവർക്ക് വംശരേഖകൾ ഇവനെ നിബന്ധിപ്പിക്കാൻ കഴിഞ്ഞില്ല. ആ കല്ലെടുത്ത് ഒരൊറ്റ ഏറി വെച്ചു കൊടുത്തു. അതാണ് അവിടെ സങ്കീർത്തക്കാരൻ പറയുന്നത്, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല്. അതാണ് എഫേസ് ലേഖനത്തിൽ, പിന്നീട് പത്രോസിന്റെ ലേഖനത്തിലും പത്രോസും എഫേസ് ലേഖനത്തിൽ പൗലോസും ഉദ്ധരിക്കുന്നത്. അപ്പൊ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ ഈ കല്ല് ദൈവസഭയ്ക്ക് മൂലക്കല്ലായി തീർന്നു, ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യവുമായിരിക്കുന്നു എന്നാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നത്. ക്രൂശ് മറ്റൊരു കാര്യം ഓർപ്പിക്കുന്നു, അതായത്
നമ്മെ ദൈവത്തോട് നിബന്ധിപ്പിക്കുവാൻ, അതായത് കർത്താവിനോട് ചേർത്ത് നമ്മെ സിയോൻ പണിയുവാൻ, സിയോനിൽ നമുക്ക് വേണ്ടി പ്രതിഷ്ഠിക്കപ്പെട്ട കല്ലായി ദൈവത്തനായ യേശു ക്രിസ്തു തീർന്ന കാൽവല്ലെ ക്രൂശിലെ തൻ്റെ മഹത്വരമായ മരണം മുഖാന്തരമാണ്. അങ്ങനെ ക്രൂശിനെ കുറിച്ച് പറയുമ്പോൾ ഈ യാഥാർത്ഥ്യം പൗലോസ് കൊരിന്ത് ചെന്ന് പ്രസംഗിച്ചു. യഹൂദന്മാരുടെ ഒരുപറ്റം ആളുകളുണ്ടായിരുന്നു, എല്ലാവർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. യെരുശലേമിൽ പ്രസംഗിച്ചപ്പോഴും 3000 പേർ രക്ഷിക്കപ്പെടുമെങ്കിലും ബഹുഭൂരിപക്ഷം ആളുകൾക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, എന്താണെന്നറിയാവോ? അത് അവർക്ക് ഇടർച്ചാ വിഷയമായി. അവർ അവനെ വേശ്യാസന്തതിയായി കണക്കാക്കി, അവർ അവരെ വംശാവലി രേഖയിൽ പേരില്ലാത്തവരായി കണക്കാക്കി, അവരെ അവരവരുടെ വാഗ്ദത്വം മിശികയായിട്ട് അവരെ അംഗീകരിക്കുവാൻ അവർക്ക് മനസ്സില്ലാതെ പോയി. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈകൊണ്ടില്ല. അതുകൊണ്ട് ചെയ്തു ദൈവം അവനെ കൈകൊണ്ട് അവൻ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തരുവാൻ അവൻ അധികാരം കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. ഈ മെസ്സേജ് പറയുന്നത് കേട്ടപ്പോൾ യഹൂദന്മാർക്ക് അത് ഇടർച്ചയായി തോന്നി. പൗലോസ് പറഞ്ഞു, യഹൂദന്മാർക്ക് ഇടർച്ചയെങ്കിലും പിന്നെ യവനന്മാർക്ക് ഭോഷത്വം. അയന്താ യവന്മാർക്ക് ഭോഷത്വം? ഞാൻ വളരെ ആലോചിച്ചു. യവനന്മാരെന്ന് പറഞ്ഞാൽ ബുദ്ധിരാക്ഷസന്മാരായ തത്വചിന്തകന്മാരാണ്. അവർക്ക് ഈ ക്രൂശിയുടെ സന്ദേശം പറഞ്ഞാൽ ഭോഷത്വമാണ്. എന്താ അതിൻ്റെ ഭോഷമെന്ന് അറിയാവോ? അവരുടെ കാഴ്ചപ്പാടിൽ സ്വർഗത്തിൽ നിന്ന് ദൈവമാണെന്ന് പറഞ്ഞ് ഭൂമിയിൽ വന്ന് വരണ്ട കൈയുള്ള മനുഷ്യരെ സൗഖ്യമാക്കി, കാനാവിലെ കല്യാണത്തിലെ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി, നയിലെ പട്ടണത്തിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ച്, യായിറോസിന്റെ മകളെ ഉയർപ്പിച്ച്, പിന്നെ മരിച്ചു മൺമറഞ്ഞ് 4 ദിവസമായ ലാസറെ കല്ലറയിൽ നിന്ന് ഉയർപ്പിച്ച്, താൻ ദൈവമുത്രനാണെന്ന് പറഞ്ഞ് അടയാളങ്ങളും അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളെല്ലാം ചെയ്ത് ലോകത്തോട് പ്രസംഗിച്ച, സ്വർഗത്തിൽ നിറങ്ങി വന്ന ജീവനുള്ള അപ്പൻ ഞാനാകുന്നുവെന്ന് തന്നെ താൻ അവകാശപ്പെട്ട, ഞാനും പിതാവ് ഒന്നാകുന്നു എന്ന് അവകാശപ്പെട്ട യഹൂദന്മാരുടെ വാഗ്ദത്ത മെഷിയായെ ഞങ്ങളുടെ പടയാളികൾ പിടിച്ച് കാൽവല്ലെ ക്രൂശിൽ ക്രൂശിച്ചു. അതിനപ്പുറത്തെ യാതൊരു കാര്യങ്ങളും അവർക്കറിയാൻ വയ്യ. അവർക്കാകെ അറിയാവുന്നത് തന്നെ താൻ ദൈവമാണെന്ന് അവകാശപ്പെട്ട് സ്വയം രക്ഷിക്കാൻ കഴിയാതെ ക്രൂശിന്മേൽ കാരുണ്യപാണികളാൽ തൂക്കപ്പെട്ട് മരിക്കപ്പെട്ട നസ്രയനായ യേശു. ആ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ പാപമോചനം ലഭിക്കും, രക്ഷ ലഭിക്കും, വീണ്ടും ജന്മം പ്രാപിക്കാം, നിത്യത ലഭിക്കാം എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള മരമണ്ഡത്തിലെ ഞങ്ങൾ വിശ്വസിക്കുകയില്ല എന്ന് പറയുന്ന ആളുകളായിരുന്നു ഈ യവനന്മാരായ ആളുകൾ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് യഹൂദന്മാർക്കിടച്ചയും യവനന്മാർക്ക് ഭോഷത്വമെങ്കിലും വിശ്വസിക്കുന്ന ഏവർക്കും ദൈവശക്തിയായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിനെ തന്നെ. പ്രിയപ്പെട്ടവരെ, ക്രൂശ് ശത്രുത നീക്കപ്പെട്ട സ്ഥലം, ക്രൂശ് സമാധാന, ക്രൂശ് നമ്മെ ശത്രുക്കളെ ദൈവത്തോട് നിരപ്പിച്ച സ്ഥലം, ക്രൂശ് സമാധാനമുണ്ടാക്കിയ സ്ഥലം, ക്രൂശ് ദൈവസ്നേഹത്തിന്റെ പ്രദർശന വേദി, ക്രൂശ് സുവിശേഷത്താൽ ദൈവത്തിന്റെ മനുഷ്യനെ രക്ഷിപ്പാൻ ദൈവത്തിന്റെ ജ്ഞാനം വെളിപ്പെടുത്തപ്പെട്ട ഭോഷത്വത്തിന്റെ സ്ഥലം. മനസ്സിലാക്കണം, അതായത് ക്രൂശിന്റെ ഭോഷത്വത്താൽ വിശ്വസിക്കുന്നവരെ രക്ഷിക്കുവാൻ ദൈവത്തിന് പ്രസാദമായി എന്നാണ് വായിക്കുന്നത്. അപ്പോൾ ക്രൂശ് മനുഷ്യന്റെ ദൃഷ്ടിയിൽ ഭോഷത്വമായ പ്രക്രിയയാണെങ്കിൽ, അനുഭവമാണെങ്കിലും, ക്രൂശിൽ വെളിപ്പെടുത്തിയ ഭോഷത്വത്താൽ ദൈവത്തിന്റെ ജ്ഞാനമാകുന്ന സുവിശേഷം കൊണ്ട് മനുഷ്യനെ രക്ഷിക്കുവാൻ ദൈവസ്നേഹത്തെ പ്രദർശിപ്പിച്ച പ്രദർശന വേദിയാണ് കാൽവല്ലെ ക്രൂശ്. പൗലോസ് അപ്പോസ്തലൻ ഈ ക്രൂശിനെ തൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്തു. ക്രൂശിനെ സ്വാഗതം ചെയ്തു പറഞ്ഞാൽ തടിക്കഷ്ണത്തെ സ്വാഗതം ചെയ്യുന്നതല്ല, ക്രൂശിൽ മരിച്ച കർത്താവായ യേശുവിനെ തൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്തു എന്നാണ്. അതുകൊണ്ടെന്നാണ് സംഭവിച്ചത്? തൻ്റെ ജീവിതത്തിൽ പ്രോജ്വലമായൊരു പരിവർത്തനമുണ്ടായി. അതായത് യാതൊരുവൻ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ കരുത്തുറ്റ ശത്രുവായി പ്രവർത്തിച്ചോ അവൻ ക്രൈസ്തവ വിശ്വാസത്തെ പണിയുന്ന ഏറ്റവും മികവുറ്റ പ്രഭാഷകനായി മാറി, ദൈവസഭയുടെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സൂക്ഷകനായി മാറി, സുവിശേഷത്തിൻ്റെ ഏറ്റവും അറിയപ്പെട്ട വക്താവായി മാറി. മാത്രമല്ല, അന്നറിയപ്പെട്ട ഏഷ്യ യൂറോപ്പ് ഭൂഖണ്ഡങ്ങൾ മുഴുവൻ കർത്താവിൻ്റെ ബഹുത്തരമായ സുവിശേഷത്തിൻ്റെ വക്താവായി അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ജീവിതം ഹോമിച്ചു. 32 വർഷക്കാലവും യേശുക്രിസ്തുവിലുള്ള അചഞ്ചലമായ വിശ്വാസത്താൽ തൻ്റെ വാഗ്ദോരയാൽ സുവിശേഷത്തിൻ്റെ പ്രോജ്വലനായ വക്താവായി ഏഷ്യ യൂറോപ്യൻ ഭൂഖണ്ഡങ്ങൾ നെടുകയും കുറുകയും നടന്ന് സുവിശേഷം പ്രസംഗിച്ച പൗലോസ് എവിടെയെല്ലാം കടന്നു ചെന്നോ അവിടെയെല്ലാം അദ്ദേഹം ഉറക്കം വിളിച്ചു പറഞ്ഞു, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൽ അല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല, ഇവിടെ ഞാൻ നിർത്തുകയാണ്. ക്രൂശ് അത് ശാപം നീക്കപ്പെട്ട സ്ഥലമാണ്. ക്രൂശ് ദൈവസ്നേഹത്തിൻ്റെ പ്രദർശനവേദിയാണ്. ക്രൂശ് ശത്രുത്വം നീക്കപ്പെട്ട സ്ഥലമാണ്. ക്രൂശ് പാപിയെ ദൈവത്തോട് നിരപ്പിച്ച സ്ഥലമാണ്. ക്രൂശ് നമ്മെ ക്രിസ്തുവിൽ പുതുമനുഷ്യനാക്കി തീർക്കുന്ന സ്ഥലമാണ്. എന്നെ കേൾക്കുന്ന ബഹുമാന്യ ശ്രോതാക്കളെ,
എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇതുവരെയും നസ്രയനായ യേശു എനിക്ക് നിങ്ങൾക്ക് വേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പ് പകരക്കാരനായി കാൽവല്ലെ ഗോൽഗോദായിലേക്ക് ഭാരമുള്ള ഒരു മരക്കുരിശും വന്നുകൊണ്ട് ഗോൽഗോദായുടെ നടുവിൽ ചെന്ന് നിറകിൽ ചെന്ന് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി 2 കള്ളന്മാരുടെ മധ്യേ കാര്യമ്പാടുകളാൽ ക്രൂശിതനായി കഴിഞ്ഞപ്പോൾ അവനെ ചരിത്രത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ അബദ്ധമെന്ന് കണ്ട് അവഹേളിക്കുന്ന ആരെങ്കിലും പ്രിയപ്പെട്ടവർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ക്രൂശ് ഈ രാത്രി നിന്നെ രക്ഷിപ്പാൻ മതിയായ ദൈവസ്നേഹത്തിൻ്റെ പ്രദർശനവേദിയാണ്. അവിടെയാണ് ദൈവം നിന്നെ ദൈവത്തോട് നിരപ്പിക്കുന്നത്. അവിടെയാണ് ദൈവം നിനക്ക് ദൈവത്തോട് ശത്രുത എഴുതിക്കളയുന്നത്. അവിടെയാണ് നിന്റെ പേരുടെ പാപത്തിൻ്റെ ശാപം ദൈവം അഴിച്ചുകളയുന്നത്. അവിടെയാണ് നിനക്ക് ദൈവം നിത്യജീവനെ പ്രദാനം ചെയ്യുന്നത്. അവിടെയാണ് നിനക്ക് സ്വർഗം ദൈവം വാഗ്ദാനം ചെയ്യുന്നത്. അവിടെയാണ് ദൈവം നിനക്ക് പ്രത്യാശ നൽകുന്നത്. അവിടെയാണ് ദൈവം നിനക്ക് പാപമോചനം നൽകുന്നത്. ഇന്ന് രാത്രിയിൽ ഈ നസറയനായ യേശുവിൻ്റെ ക്രൂശ് നിന്റെ ജീവിതത്തിൻ്റെ പ്രശംസാ വിഷയമാണോ? എൻ്റെ ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ എൻ്റെ 9-ാമത്തെ വയസ്സിൽ ഈ അനുഗ്രഹിക്കപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിനെ എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ അകങ്കണ്ണ സുവിശേഷത്തിൻ്റെ വെളിച്ചം കൊണ്ട് തുറന്നു. അങ്ങനെ കർത്താവായ യേശുവിനായി എൻ്റെ ജീവിതം സമർപ്പിക്കുവാൻ എനിക്കിടയായി തീർന്നു. പ്രിയപ്പെട്ട സ്നേഹിതരെ, കർത്താവായ യേശുവിൻ്റെ ക്രൂശ് നിങ്ങൾക്ക് ജീവിതത്തിൽ എന്ത് പ്രയോജനം ചെയ്യുന്നു? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു പക്ഷെങ്കിൽ ഇന്ന് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ ആഴമേറിയ അർത്ഥം മനസ്സിലാക്കി, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ സാധ്യത മനസ്സിലാക്കി, നിന്റെ ജീവിതത്തിലേക്ക് യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് അവനെ നിന്റെ ഹൃദയത്തിൻ്റെ സിംഹാസനത്തിൽ നിന്റെ ജീവിതത്തിൻ്റെ ഏക കർത്താവായി, ഏക മഷിയായി, ഏക രക്ഷിതാവായി സ്വീകരിക്കുവാൻ നിനക്ക് സാധിക്കുന്നില്ല എങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് കൂടെ ഞാൻ വാക്ക് പറഞ്ഞിട്ട് ഞാൻ വാക്കിൽ നിർത്തിക്കൊള്ളാം. ആ വേദപുസ്തകം ഇങ്ങനെയാണ് പറയുന്നത്, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുകയാൽ ദൈവവും പുത്രനായ യേശു ക്രിസ്തു അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ഒരിക്കലായി അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തിൽക്കുന്ന രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും മനുഷ്യരായ ലോകത്തിൽ ജനിച്ച് ജീവിക്കുന്നവരാണ്. ഒരു ദിവസം എനിക്ക് നിങ്ങൾക്കും ഒരു മരണമുണ്ട്. മരണമെന്ന യാഥാർത്ഥ്യത്തെ മറികടക്കുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കില്ല. ലോകത്തിലെ ഏത് മഹാനായ മനുഷ്യനും, ഏത് സമ്പന്നനായ മനുഷ്യനും, ഏത് വിദ്യാസമ്പന്നനായ മനുഷ്യനും, വിദ്യാവിഹീനനായ മനുഷ്യനും, സംസ്കാര സമ്പന്നനും, സംസ്കാരവിഹീനനും, വിദ്യാസമ്പന്നനും, വിദ്യാവിഹീനനും, പിന്നെ നിറമുള്ളവനും, കറുത്തവനും, ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങൾ ജനിച്ച് വളർത്തപ്പെട്ടവനും മരണമെന്ന യാഥാർത്ഥ്യത്തെ ഒരു ദിവസം അഭിമുഖീകരിക്കേണ്ടായി വരും. മരണത്തിൻ്റെ തണുത്ത് വിറങ്ങളിച്ച കരങ്ങൾ നിന്റെ ജീവിതത്തെ സ്പർശിക്കുന്ന നാഴികയിൽ ഇല്ല, എനിക്ക് വരാൻ കഴിയില്ല എന്ന് പറയുവാൻ നിങ്ങൾ ആർക്കും കഴിയുകയില്ല. പക്ഷേ വേദപുസ്തകം ഇങ്ങനെ പറയുകയാണ്, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും, അതിഭയാനകമായൊരു ന്യായവിധി ദൈവം സുവിശേഷത്തെ അനുസരിക്കാത്തവർക്കായി ഒരുക്കുന്നുവെന്ന് വേദപുസ്തകം പറയുന്നു. കഴിഞ്ഞ 2000 വർഷങ്ങളായി ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ട സുവിശേഷകന്മാർ ലോകത്തിൻ്റെ അവൈലബിളായിരിക്കുന്ന ഏതു സാഹചര്യങ്ങളിലും ഞങ്ങൾ തെരുക്കോണുകളിലും ഞങ്ങൾ റോഡിലും വക്കിലും മൂലയിലും പിന്നെ നെടുകയും കുറുകയും എല്ലായിടത്തും നിങ്ങൾ പറയുന്ന ഇതാണ്, ഇതാ ഇപ്പോഴാകുന്നു രക്ഷാദിവസം, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം. ആകെയാൽ നീയ ഹൃദയത്തെ തുറക്കുക, വിശ്വസിക്കുക, ദൈവത്തിനെ അംഗീകരിക്കുക, ദൈവപൈതലായി തീരുക. അല്ലെങ്കിൽ ഒരിക്കലും മാറ്റാൻ കഴിയാത്ത, ഒരിക്കലും നീക്കിക്കളയാൻ കഴിയാത്ത, ആർക്കും സഹായിക്കാൻ കഴിയാത്ത അതിഭയാനകമായ ഒരു ന്യായവിധിയുടെ ദിവസം വരാൻ പോകുന്നു. ഇന്ന് പാപിയായി ജനിച്ച്, പാപിയായി ജീവിച്ച്, പാപിയായി നീ മരിച്ചാൽ നിന്നെ രക്ഷിപ്പാൻ കഴിയാത്ത അതിഭയാനകമായ ഒരു ന്യായവിധിയുടെ ദിവസം ഉണ്ട് എന്ന് ക്രൂശ് അതിശക്തമായി വിളംബരം ചെയ്യുന്നു. മറുഭാഗത്ത് ക്രൂശിങ്ങിന് പറയുന്നു, ഇപ്പോഴാകുന്നു രക്ഷാദിവസം, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഏറ്റവും രക്ഷിക്കപ്പെടുവാൻ പറ്റിയ സമയം, ഏറ്റവും മനോഹരമായ സമയം. നാളത്തെ ദിവസം നമുക്കുണ്ടോ എന്ന് പറയുവാൻ നമുക്ക് സാധിക്കുകയില്ല. നിങ്ങൾക്കറിയാമല്ലോ, ഏകദേശം 200,000 കഴിയുന്നു ലോകത്തിൽ കോവിഡ് രോഗബാധയാൽ മരിച്ചു മാറ്റപ്പെട്ട ആളുകളുടെ അംഗസംഖ്യ. അത് കാട്ടുതീ പോലെ ഇപ്പോഴും പടർന്നു പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്, ലോകരാജ്യങ്ങളെ വിഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നിമിഷം ഞാനും നിങ്ങളും മരണമെന്ന പേടകത്തിലൂടെ ഈ ലോകത്തെ വിട്ട് മറുകരയിലേക്ക് പോകേണ്ടായി വരും. പക്ഷേ മരണത്തിൻ്റെ അപ്പുറത്തുള്ള എൻ്റെ ജീവിതം എവിടെ ഞാൻ ചിലവഴിക്കും, നിത്യമായ സന്തോഷത്തിലോ നിത്യമായ യാത്രയിലോ എന്ന് തീരുമാനിക്കാനുള്ള ഏറ്റവും ഒടുവിലത്തെ സമയമാണ് ലോകത്തിലെ ഈ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാർ വിളിച്ചു പറഞ്ഞത്, ഇപ്പോഴാകുന്നു രക്ഷാദിവസം, ഇപ്പോഴാകുന്നു സുപ്രസാദവാരം. നാളത്തേക്ക് നീക്കിവെച്ചാൽ ഒരു പക്ഷെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആ സൗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കാൻ നിങ്ങൾക്കൊരു അവസരം ലഭിച്ചു എന്ന് വരികയില്ല. ആകയാളുടെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എൻ്റെ സ്നേഹിതരെ, എൻ്റെ അസ്ഥിയും അസ്ഥിയും മാംസം മാംസമായി എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഇരുട്ടാകുന്നതിന് നിങ്ങളുടെ കാൽ
അന്ധകാരപർവ്വത്തെ തട്ടി ഇടറിപ്പോതിനു മുമ്പ് നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് മഹത്വം കൊടുത്ത് നിങ്ങളുടെ ഹൃദയങ്ങളെ യേശു കർത്താവിനായി സമർപ്പിച്ചേൽപ്പിക്കുക. രക്ഷ പ്രാപിക്കുവാൻ, ആത്മരക്ഷ പ്രാപിക്കുവാൻ, നിത്യജീവൻ പ്രാപിക്കുവാൻ, പാപമോചനം പ്രാപിക്കുവാൻ, ശാപം നീക്കുവാൻ, ദൈവത്തോട് നിരക്കുവാൻ, ശത്രുതയെ നീക്കം വരുത്തുവാൻ നിങ്ങൾ മതം മാറേണ്ട, നിങ്ങളുടെ പള്ളി മാറേണ്ട, നിങ്ങളുടെ പേര് മാറേണ്ട, നിങ്ങൾ യാതൊന്നും ചെയ്യേണ്ട. ഒരൊറ്റ കാര്യം ചെയ്താൽ മതി, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ മനോഭാവം മാറുക, നിങ്ങളുടെ ഹൃദയത്തിന് മാറ്റമുണ്ടാക്കുക. ഹൃദയത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കർത്താവേ, ഞാൻ പാപിയാണ്, എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ്, എൻ്റെ പാപത്തിൻ്റെ ശാപം നീക്കുവാൻ വേണ്ടിയാണ് അവിടുത്തെ ഓമനക്കുമാരനെ എനിക്ക് വേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരിലെ ഗോൽഗോതായിൽ 2 കൊടുങ്കള്ളന്മാരുടെ നടുവിൽ എനിക്ക് വേണ്ടിയാണ് അവനെ നീ ഘോഷിച്ചത്, എനിക്ക് വേണ്ടിയാണ് അവൻ ക്രൂശിന്മേൽ കയറിയത്, എനിക്ക് വേണ്ടിയാണ് അവൻ വേദന സഹിച്ചത്, എനിക്ക് വേണ്ടിയാണ് അവൻ രക്തം ചൊരിഞ്ഞത്, എനിക്ക് വേണ്ടിയാണ് അവൻ കഷ്ണം സഹിച്ചത്, ഞാനത് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഹൃദയം യേശു ക്രിസ്തുവിനായി നിങ്ങൾ സമർപ്പിച്ചേൽപ്പിക്കുമെങ്കിൽ, ബൈബിൾ ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ പാപങ്ങൾ എത്ര കഠിനവുമായിരുന്നാലും ദൈവം അത് ഹിമം പോലെ വെളുപ്പിക്കും, രക്താംബരം പോലെ കണിഞ്ഞു പോയിരുന്നാലും അത് പഞ്ഞി പോലെയായിത്തീരും. ഓരൊറ്റ നിമിഷം കൊണ്ട് നിങ്ങളിങ്ങനെ ചെയ്യുക, ഞാൻ വരുന്നു ക്രൂശിങ്കൽ, സാധു ക്ഷീണൻ കുരുടൻ എന്ന് പറഞ്ഞുകൊണ്ട് നസ്രയനായ യേശുവിൻ്റെ അടുക്കിലേക്ക് വിശ്വാസത്താൽ നിങ്ങൾ കടന്നു വരുമെങ്കിൽ, നിങ്ങൾ അവരായി നിങ്ങളുടെ ജീവിതം സമർപ്പിക്കുമെങ്കിൽ, കർത്താവേ ഞാൻ പാപിയായ മനുഷ്യനാണ്, എന്നോട് കരുണ തോന്നണമേ, ഞാൻ അങ്ങേക്കായി എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ യേശുവിങ്കിലേക്ക് വരുമെങ്കിൽ, കാൽവരിലെ ക്രൂശിൽ നിങ്ങൾക്കായി യാഗമായി തീർന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിന്മേൽ ചൊരിഞ്ഞ രക്തം ഇന്ന് രാത്രി നിന്റെ പാപത്തിൻ്റെ ഭയാനകമായ കറ കഴുകിക്കളയുവാൻ, എത്ര കഠിനമായ കറയാണെങ്കിലും അത് കഴുകിക്കളയുവാൻ മതിയായതാണ്. The cross of Jesus Christ is sufficient to save you tonight. ഇന്ന് രാത്രിയിൽ നിന്നെ രക്ഷിക്കുവാൻ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് ധാരാളം മതി. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശല്ലാതെ പ്രശംസിക്കുവാൻ ഇടവരരുത്. എന്റെ പ്രിയപ്പെട്ടവരെ, 32 വർഷക്കാലം ക്രൂശിന്റെ നിസ്തുലനായ ശുശ്രൂഷകനായി ശുശ്രൂഷ ചെയ്ത അപ്പോസ്തലനായ പൗലോസ് റോമാ സാമ്രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠമായിരുന്ന റോമൻ കൈസറുടെ അരമനയിൽ വരെ സുവിശേഷത്തിന്റെ അനുഗ്രഹീതമായ സാക്ഷ്യം വഹിച്ച ശേഷം റോമ ചക്രവർത്തിയായിരുന്ന നീറോയുടെ മിന്നിക്കിളകുന്ന കണ്ടത്തിന്റെ കീഴെ കടുത്തിയായിച്ച് പ്രാണനെ വെടിഞ്ഞ് കർത്താവിന്റെ സന്നിധിയിലേക്ക് പറന്ന് അകന്നു. എന്റെ പ്രിയ സ്നേഹിതരെ, ആ പൗലോസ് അപ്പോസ്തലൻ എഴുതി വെച്ച വചനമാണിത്, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ അല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. ഇന്ന് രാത്രിയിൽ ഇതുവരെയും കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാത്ത ഏതെങ്കിലും പ്രിയപ്പെട്ടവർ എന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രി നിങ്ങളുടെ രക്ഷാദിവസമാകട്ടെ, നിങ്ങളുടെ പാപമോചന ദിവസമാക്കി, പാപമോചനം പ്രാപിക്കുന്ന രാത്രിയാക്കി ഈ രാത്രി മാറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട വിശ്വാസികളെ, കാലാകാലങ്ങളിലായി ക്രൂശിനെ ജീവിതത്തിൽ സ്നേഹിച്ച പ്രിയപ്പെട്ട വിശ്വാസികളെ, നമ്മുടെ വലിയ വീണ്ടെടുപ്പിന് നാളുകൾ ഏറ്റവും സമാഗതമായിരിക്കാൽ സന്തോഷിച്ച് ഉല്ലസിക്കുവാനുള്ള പ്രത്യാശയുടെ സന്ദേശം കൂടെ ഞാൻ നിങ്ങളെ ഓർപ്പിച്ചുകൊണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദിയെ സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ മധുരമായ ശുശ്രൂഷയിൽ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാർമുള. താങ്ക് യു.